ഏക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, നാം ഇന്ന് വായിച്ചു കേട്ട ദേവൻഗേലിയൻ ഭാഗം സ്മത്താട് സുവിശേഷം 15:32 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവ് പ്രവർത്തിച്ച അത്ഭുതകരമായ സംഭവത്തിൻ്റെ പ്രതിപാദനമാണ് ഇന്നത്തെ വായനാ ഭാഗം. ഏഴപ്പം കൊണ്ട് 4000 കർത്താവ് പോഷിപ്പിച്ച അത്ഭുത സംഭവത്തെക്കുറിച്ചുള്ള പരാമർശനമാണ് നാം വായിച്ചു കേട്ടത്. 5 കൊണ്ട് 5000 പോഷിപ്പിച്ചതും 7 കൊണ്ട് 4000 പോഷിപ്പിച്ചതുമായ സംഭവത്തിൻ്റെ വിവരണം സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഗന്നേസരത്ത് പ്രദേശത്ത് വച്ച് 5 കൊണ്ട് 5000 പോഷിപ്പിക്കുകയും തെക്കപ്പൊലി പ്രദേശത്ത് 7 കൊണ്ട് 4000 പോഷിപ്പിക്കുകയും ചെയ്ത ഈ അത്ഭുത സംഭവത്തിൽ ഇന്ന് 7 കൊണ്ട് 4000 പോഷിപ്പിച്ച സംഭവമാണ് പ്രത്യേകമായി പ്രതിപാദിക്കുന്നത്. ഇവിടെ ഇതിലൂടെ 2-3 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഭാഗത്ത് യേശുവിൻ്റെ മനസ്സലിവും ആർദ്രതയും വളരെ വ്യക്തമായി നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വേദനകളിൽ മാനുഷികമായ അയോഭാവം നമുക്ക് ഉണ്ടാകുമെങ്കിലും ശാശ്വതവും സമഗ്രവും ദൈവികവുമായ മനസ്സലിവിൻ്റെ അനുഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആർദ്രതയുണ്ടാകുക സർവസാധാരണമാണ്. അത് കേവലം ഉപരിപ്ലവമാണ്. അത് ആന്തരിക ഹൃദയത്തെ സ്പർശിക്കുന്നതാവാൻ സാധ്യതയില്ല. എന്നാൽ മനസ്സലിവെന്ന് പറയുന്നത് അത് ശാശ്വതമായിരിക്കും, സമഗ്രമായിരിക്കും, ദൈവികമായിരിക്കും. ദൈവിക സ്നേഹത്തിൻ്റെ ആവിർഭാവത്തിൽ നിന്നുണ്ടാകുന്നതായിരിക്കും. അപ്രകാരമുള്ള മനസ്സലിവിൻ്റെ നല്ല വ്യക്തിത്വങ്ങളായി പരിണമിക്കുവാനുള്ള ഒരു ആവേശം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഈ സംഭവം നമ്മെ പ്രചോദിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സൃഷ്ടിയുടെ വേദനയും ദുഃഖവും തൻ്റേതാക്കി തീർത്ത നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നതിലൂടെയാണ് സമസൃഷ്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം, നമ്മുടെ ദൗത്യം അർത്ഥപൂർണമായി നിർവഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്നുള്ള ബോധം നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത് കർത്താവിൻ്റെ മനസ്സലിവിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി ആ മനസ്സലിവ് നമ്മുടെ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ഭാവമാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തീയമായ സാക്ഷ്യത്തിൻ്റെ അർത്ഥപൂർണതയെ കൈവരിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നാം ഒരിക്കലും വിസ്മരിക്കരുതെന്ന് ഒന്നാമത് ഓർപ്പിക്കട്ടെ. രണ്ടാമതായി ഈ ഭാഗത്ത് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആത്മസമർപ്പണത്തിൻ്റെ ഉത്തമ മാതൃകയാണ്. ആത്മസമർപ്പണത്തിന് 3 മാതൃകകൾ ഇവിടെ നാം ശിഷ്യന്മാരുടെ പ്രവൃത്തിയിലൂടെ കാണുന്നുണ്ട്. ഒന്നാമതായി ഇവരുടെ കയ്യിലുള്ള 7 കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണത്തിലൂടെ അപ്പോസ്തലന്മാർ തങ്ങളെ തന്നെ മറന്ന് അവർക്ക് ഭക്ഷിപ്പാനായി കരുതി വച്ചിരുന്ന അപ്പം കൊടുത്തതിലൂടെ അവരുടെ ആത്മസമർപ്പണത്തിൻ്റെയും കൂടി ഒരു വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു ജീവിത ശൈലിയും സംസ്കാരവും വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം അന്വർത്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള വസ്തുത നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഭക്തജനങ്ങൾ അവരുടെ സമയം, ശ്രദ്ധ, ജീവിതം ഇതൊക്കെ തന്നെ യേശുവിനുള്ള സംസർഗത്തിൽ സമർപ്പിതമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ ക്രിസ്തീയമാണെന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കൂ. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാരുടെ സമർപ്പണമെന്ന് പറയുന്നത് പൂർണ്ണ മനസ്സോടുകൂടിയുള്ള സമർപ്പണമായിരുന്നു. തങ്ങൾക്കുള്ളത് പൂർണ്ണ സമർപ്പണത്തോടുകൂടി കർത്തസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അത് അനേകായിരങ്ങൾക്ക് അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുമ്പോൾ പൂർണ്ണ സമർപ്പണത്തോടെ സ്വയം മറവിയിലുള്ള നമുക്കുള്ളത് പൂർണ്ണതയിൽ സമർപ്പിക്കുമ്പോൾ കർത്താവ് അത് ഏറ്റെടുക്കുകയും അത് വാഴ്ത്തുകയും അത് നുറുക്കുകയും മുറിച്ച് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അത്ഭുതാഭകമായ സംഭവം നമ്മുടെ ജീവിതത്തിലും കുറേശ്ശെയെങ്കിലും അന്വർത്ഥമാകുവാൻ തക്കവണ്ണം നമുക്കിവിടെയായിത്തീരണം. യേശുവിലുള്ള സമർപ്പണം ഓരോന്നാൾ കഴിയുന്നതോറും അർത്ഥപൂർണമാക്കി തീർക്കുവാനും ആ സമർപ്പണത്തിലൂടെ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പര്യായമായി പരിണമിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സമർപ്പണരഹിതമായ ജീവിതമാണ് ഇന്നത്തെ ക്രൈസ്തവൻ്റേതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആകയാൽ ഈ കർത്തശിഷ്യന്മാരെ പോലെ നമ്മുടെ ജീവിതം
കർത്താവിനെ സമർപ്പിക്കുന്ന ഒന്നായി തീരണമെന്ന് രണ്ടാമത് ഓർപ്പിക്കുന്നു. മൂന്നാമതായി ഓർപ്പിക്കുവാനുള്ളത് ശിഷ്യന്മാരുടെ സഹായവും തേടുന്ന യേശുവും വിളമ്പുന്നവരായ ശിഷ്യന്മാരും നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന വസ്തുതയാണ്. ഇവിടെ അത്ഭുത സംഭവം നടക്കുമ്പോൾ വിളമ്പുവാൻ വേണ്ടി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നില്ല, ശിഷ്യന്മാരെയാണ് വിളമ്പുവാൻ ഏൽപ്പിക്കുന്നത്. ശിഷ്യന്മാരുടെ പൂർണ്ണ സഹകരണത്തോടും ദൈവത്തോടുള്ള സ്തോത്രത്തോടും കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇങ്ങനെ കർമ്മ മേഖലകളിൽ ദൈവത്തിന് വിധേയപ്പെട്ട് മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടി നമ്മുടെ കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കുമ്പോഴാണ് വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതുകൊണ്ട് വിളമ്പുന്ന ശിഷ്യന്മാരും അവരുടെ ഭാഗഭാഗത്വത്തിലൂടെ കർത്താവ് നൽകുന്ന ഈ അപ്പവിതരണം നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സഭയിൽ കൗദാശിയമായ കൃപകൾ വിളമ്പുന്ന പൗരോഹിത്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജനമല്ല വിളമ്പുന്നത്, ശിഷ്യന്മാരാണ്. ദൈവികമായ കൃപകൾ, ദൈവികമായ കൂദാശകൾ അനുഷ്ഠിപ്പാൻ തക്കവണ്ണം ഭരമേൽപ്പിച്ച പൗരോഹിത്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടി ഈ ഭാഗത്ത് നാം കാണുകയാണ്. ഈ ഭാഗത്തിലൂടെ നാം ദർശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും യേശുവിനോടെയായിരുന്ന ദൈവജനത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ബോധ്യവും സ്വാർത്ഥരഹിതമായ ജീവിതത്തിൻ്റെ അവകാശത്തിലേക്കുള്ള നമ്മുടെ നടന്നെടുക്കലും ത്വരിതപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്കേവർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു.